Assalamualaikum, എല്ലാ കൂട്ടുകാർക്കും പാത്തുസ് ടേസ്റ്റി കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമ്മുടെ തലശ്ശേരിയിലെ എല്ലാ സൽക്കാരങ്ങളായിക്കോട്ടെ ഇഫ്താർ പാർട്ടികളൊക്കെ ആയിക്കോട്ടെ അതിലെ മെയിൻ ഐറ്റാണ് ഈ ഒരു ചട്ടിപ്പത്തിരി. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര രുചിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ കഴിക്കാം, അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടും കഴിക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 10-12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 5 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്തിട്ടാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് വാടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക മസാലക്ക്. അപ്പോൾ നല്ലോണം തന്നെ ഉള്ളി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ചിക്കൻ, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തതാണിത്. ഇത് നമുക്ക് ഈ ഒരു മസാലയിലിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ടൊന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുക. 5 എണ്ണമാണ് നമുക്ക് ആവശ്യം. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂടി വച്ചിട്ട് ഈ പാത്രത്തിൻ്റെ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അതേ അളവിൽ തന്നെ പരത്തിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം കൂടുതൽ ടൈം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, 2 സൈഡും ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പം ഇതുപോലെ ബാക്കിയുള്ള 5 എണ്ണവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. അപ്പം ഇതുപോലെ തന്നെ ഞാൻ 5 എണ്ണവും ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2-3 ടേബിൾ സ്പൂൺ പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പോളപ്പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടി പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലാ വശവും ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി മുട്ടയിൽ ചപ്പാത്തി ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാണുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചു കൊടുക്കാം. മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കുക. അപ്പോഴാണ് സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കഴിക്കുന്ന ടൈമിൽ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ മസാല നന്നായിട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചപ്പാത്തി മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലയിൽ ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ 2-മത്തെ ലെയറായി. ഇനി 3-മത്തെ ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലും മസാല വെച്ച് കൊടുക്കുക. Last layer iduപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള മുട്ട ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ വശമൊക്കെ നന്നായിട്ട് ആറി സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വരണം. അതാണ് കറക്റ്റ് പാകം. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ടൈം ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിന്റെ മുകൾ വശം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാനിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇതിന്റെ മുകൾ വശം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസ് അറിയിക്കുക. നിങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പരമാവധി ചുരുക്കി കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.